ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിഷാനാസ് വേൾഡ്. ഇന്ന് നമ്മളൊരു ഷെയ്ക്കാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇളനീര് വെച്ചിട്ട് ഒരു ടെൻഡർ കോക്കനട്ട് ഷെയ്ക്കാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെല്ലൈക്കണിൽ ആളെന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴെല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഇളനീരിൻ്റെ കാമ്പ് ഇട്ട് കൊടുക്കാം. ഈ ഒരു കാമ്പ് ഒരു കപ്പ് വേണം. അപ്പോൾ ഇത് ഒരു രണ്ട് ഇളനീരിൽ നിന്നാണ് ഈ ഒരു കപ്പ് കാമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഇളനീരുണ്ടല്ലോ, ഇളനീര് വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫൈനായിട്ട് അടിച്ചെടുക്കാം. നമുക്ക് കിട്ടിയത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് ഫൈനായിട്ട് അടിഞ്ഞു കിട്ടാൻ ആവശ്യമായത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടിട്ടോ നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാൽ ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാക്കറ്റിൻ്റെ അര ലിറ്റർ പാക്കറ്റിൻ്റെ പകുതി മാത്രമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും കൂടി കൂട്ടിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഷെയ്ക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ഏലക്കയുടെ കൂടെ അടിച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്രിസ്റ്റലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതുപോലെ പൗഡറാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, അതിട്ട് കൊടുത്തിട്ട് അടിച്ചു. അപ്പോൾ ഇതായി നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണെന്ന് ഞാൻ ഫസ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ കയ്യിൽ ഐസ്ക്രീം ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് പീനട്ട്സ് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മുകളിൽ സ്കൂപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കാണാനും ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്ത. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവർക്കും ബൈ. അതുപോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.